ഹായ് എവരിവൺ, ഞാൻ ഡോക്ടർ ഡാനിഷ് സലീം. നമ്മളിന്ന് സംസാരിക്കുന്നത് കയ്യിലും കാലിനുമൊക്കെ തരിപ്പ് അനുഭവപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. നമ്മൾ ചെറുപ്പത്തിലൊക്കെ നമ്മൾ കാലിൻ്റെ മുകളിൽ കാലിട്ടിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ തറയിലൊക്കെ ഇരിക്കുന്ന സമയത്ത് കാല് തരിപ്പ് അനുഭവപ്പെടാറില്ലേ? ചെറുപ്പത്തിൽ നമുക്ക് വളരെ ഇഷ്ടമാണ്. ആക്ച്വലി കൊച്ചുകുട്ടികളുടെ മുകളൊക്കെ എപ്പോഴും വന്ന് പറയാറുണ്ട്, കാലിൽ തരിപ്പ് അനുഭവപ്പെടുന്ന, ഒരു ഷോക്ക് അടിക്കുന്ന പോലെ തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ ഇലക്ട്രിക് സെൻസേഷൻ പോലെ തോന്നുന്നുണ്ട് എന്നൊരു സന്തോഷത്തോടെ പറയും. പക്ഷേ പ്രായമാകുമ്പോഴോ അല്ലെങ്കിൽ അതൊരു ജീവിതത്തിൻ്റെ തന്നെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ പല ആളുകൾക്കും ഇത്തരത്തിൽ തരിപ്പ് എപ്പോഴും കാലിൻ്റെ അടിയിലും കൈയിൻ്റെ അകത്തൊക്കെ ഉണ്ടാകാം. അപ്പോൾ ഇതിന് പല കാരണങ്ങളുണ്ട്. അപ്പോൾ കാരണങ്ങൾ വ്യക്തമായി മനസ്സിലായാൽ അതിന് നമുക്ക് ട്രീറ്റ് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ പല ആളുകളും എണ്ണ തേക്കാറുണ്ട്, തൈലം വാങ്ങിച്ച് തേക്കാറുണ്ട്. പക്ഷേ കാരണം മനസ്സിലാക്കാതെ നമ്മൾ ട്രീറ്റ് ചെയ്താൽ അത് മാറില്ല. ഏറ്റവും കോമൺ ആയിട്ട് ഇതിൻ്റെ കാരണക്കാരൻ ഡയബറ്റീസ് തന്നെയാണ്. ഡയബറ്റിക് അൺകൺട്രോൾഡ് ആകുന്ന സമയത്താണ് കയ്യിലും കാലിലും തരിപ്പുണ്ടാവുകയും, അതായത് നമ്മൾ ഈ ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ പതുക്കെ പതുക്കെ നമ്മുടെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണ്. നമ്മുടെ ഞരമ്പുകളെ അത് ബാധിക്കാം, ഞരമ്പുകളിലോട്ടുള്ള രക്തയോട്ടം കുറയുകയും അത് കാരണം കയ്യും കാലിലും തരിപ്പ് അനുഭവപ്പെടുന്നതാണ് സാധാരണ. കാരണം ഡയബറ്റീസ് കുറേ നാൾ നിൽക്കുമ്പോഴാണ് അതൊരു കാരണമായി മരുന്നത്, അല്ലാതെ അത് ഉടനെ തന്നെ ഡയബറ്റീസ് ഉള്ളവർക്കൊന്നും അങ്ങനെ വരണമെന്നില്ല. അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഡയബറ്റിക് പെരിഫറൽ ന്യൂറോപ്പതി എന്ന് പറയുന്നത്. നമ്മളൊരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ അതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ട്, അതെങ്ങനെ നമുക്ക് മാറ്റാമെന്നുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇതുണ്ടാകുന്നത്? നമ്മുടെ ഈ കയ്യിലും കാലിലും എല്ലാം കൺട്രോൾ ചെയ്യുന്നത് പെരിഫറൽ നെർവസ് സിസ്റ്റമാണ്. നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റം അല്ല, പെരിഫറൽ നെർവസ് സിസ്റ്റമാണ്. നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ തൊടുമ്പോൾ അറിയുന്നതും നമ്മുടെ കൈകൾ അനക്കുന്നതിനും നമ്മൾ അറിയുന്നതെല്ലാം പെരിഫറൽ നെർവസ് സിസ്റ്റമാണ് കൺട്രോൾ ചെയ്യുന്നത്. ആ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിനെ ഇൻവോൾവ് ചെയ്യുമ്പോഴാണ് ഈ പ്രോബ്ലം ഉണ്ടാകുന്നത്. അപ്പോൾ ഡയബറ്റീസിന് ഞാൻ പറഞ്ഞു, ആ ഒരു ഏരിയയിൽ രക്തയോട്ടം കുറയുകയും അല്ലെങ്കിൽ രക്തയോട്ടത്തിൽ എന്തെങ്കിലും പ്രോബ്ലം വരുമ്പോഴാണ് ഡയബറ്റിക് പെരിഫറൽ ന്യൂറോപ്പതി ഉണ്ടാകുന്നത്. ഇത് കൂടാതെ മറ്റ് കാരണങ്ങളുണ്ട്. ഏറ്റവും കോമൺ ആയിട്ട് കാർപ്പൽ ടണൽ സിൻഡ്രോം. അപ്പോൾ നമ്മുടെ കൈകൾ മാത്രമാണ് തരിപ്പുണ്ടാകുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും ഈ ഒരു ഭാഗങ്ങളിൽ, ഈ മൂന്ന് വിരളിൽ മാത്രമാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്നതാണ് കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറയുന്നത്. ഈ കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഒരു ടെൻഡോൺ ഉണ്ട്. ആ ടെൻഡോൺ അല്ലെങ്കിൽ കാർപ്പൽ ടണൽ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അടിയിലൂടെ നമുക്ക് മീഡിയൻ നെർവ് എന്നൊരു നെർവ് പോകുന്നുണ്ട്. അപ്പോൾ ആ നെർവ് നമുക്ക് എപ്പോഴും നമ്മൾ കമ്പ്യൂട്ടറിൽ നിന്ന് വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ ഒരേ ജോലി, നമ്മളിപ്പം ചപ്പാത്തി പരത്തുന്നു, അല്ലെങ്കിൽ ഒരേ ജോലി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നു, നമ്മുടെ കയ്യിലും കാലിലും ഒന്നും സ്ട്രെച്ചിങ് ഇല്ല, നമ്മൾ കമ്പ്യൂട്ടറിൽ ഫുൾ ടൈം ഇരുന്ന് രാവിലെ മുതൽ രാത്രി വരെ ഒരേ രീതിയിൽ നിന്ന് വർക്ക് ചെയ്യുകയാണ്, അങ്ങനെയുള്ളവർക്കൊക്കെ ഈ കാർപ്പട്ടണൽ സിൻഡ്രോം വരാൻ സാധ്യതയുണ്ട്. അതിൻ്റെ കൂടെ പൊണ്ണത്തടിയുണ്ട്, വണ്ണം കൂടുന്നുണ്ടെങ്കിലൊക്കെ കാർപ്പട്ടണൽ സിൻഡ്രോം വരാം. അങ്ങനെ വരുമ്പോൾ ഈ മൂന്ന് വിരലും നമുക്ക് ശക്തി ഇല്ലാത്ത പോലെ തോന്നും, തരിപ്പ് അനുഭവപ്പെടുന്ന പോലെ തോന്നും. ഈ മൂന്ന് മാത്രം, ഇങ്ങോട്ടില്ല, ഈ രണ്ട് വിരൽ കാണത്തില്ല, ഇത് മാത്രം. ഇതിലാണ് ഇവിടെയാണ് മീഡിയൻ നെർവ് സപ്ലൈ ചെയ്യുന്നത്, എം ഉണ്ടോ, മീഡിയൻ നെർവ് സപ്ലൈ ചെയ്യുന്ന ഈ മൂന്ന് നെർവിലാണ്. അപ്പോൾ ഈ മൂന്ന് നെർവിൽ തരിപ്പ് അനുഭവപ്പെടുന്നു, വേദന അനുഭവപ്പെടുന്നു, അതുപോലെ ഷോക്ക് അടിക്കുന്ന പോലെ തോന്നുന്നുണ്ടെങ്കിലൊക്കെ മീഡിയൻ നെർവ് പ്രോബ്ലം ആവാം, കാർപ്പട്ടണലിൻ്റെ പ്രശ്നമാവും. ഈ കാർപ്പട്ടണൽ വരാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ജോലി ചെയ്യുന്നതിനിടയ്ക്ക് നമ്മൾ ഇടയ്ക്കൊരു എല്ലാ ഒരു അരമണിക്കൂർ കൂടുമ്പോഴും കൈയൊന്ന് പിടിച്ച് സ്ട്രെച്ച് ചെയ്യുക, ഇങ്ങനെ കംപ്ലീറ്റ് ഇങ്ങനെ മുകളിലോട്ടും താഴോട്ടും സ്ട്രെച്ച് ചെയ്യുക, കൈയൊന്ന് റൊട്ടേറ്റ് ചെയ്യുക, രാവിലെ പെട്ടെന്ന് എഴുന്നേറ്റതിന് ശേഷം ഒരു 10 പ്രാവശ്യം ഇത് ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കൈയിലെ മസിൽസ് അഴിയും. നമ്മൾ ഈ ഒരു സ്റ്റിഫ്നെസ് ഉണ്ടാവില്ല, ഈ കാർപ്പട്ടണ സിൻഡ്രോം ഒഴിവാക്കാനായിട്ട് കഴിയും. ഒട്ടും പറ്റിയില്ലെങ്കിൽ അതിനെ സർജറി ചെയ്ത് അതിനെ റിലീസ് ചെയ്യാം. വളരെ മൈനർ സർജറിയാണ്, സർജറി ചെയ്ത് അതിനെ റിലീസ് ചെയ്ത് വിടും ആ കാർപ്പട്ടണലിന്. അതോടുകൂടി ആ രോഗിയുടെ ബുദ്ധിമുട്ടോടെ മാറും. ഇതാണ് കാർപ്പട്ടണൽ സിൻഡ്രോം എന്നുള്ള അവസ്ഥ കാരണമുണ്ടാവുന്ന തരിപ്പുകൾ. ഇനി മൂന്നാമത്തത്, നമ്മുടെ കഴുത്തിലെ സെർവിക്കൽ സ്പോണ്ടിലോസിസ് എന്ന്. കാരണം നമ്മുടെ കഴുത്തിൽ നിന്നാണ് കയ്യിലോട്ടും കാലിലോട്ടും ഒക്കെ ഉള്ള ഞരമ്പുകൾ പോകുന്നത്, നമ്മുടെ സ്പൈനൽ കോഡിൽ നിന്നാണ് എല്ലാ നെർവ്സും ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ഈ കഴുത്ത് നമ്മൾ എപ്പോഴും എന്താ സംഭവിക്കുന്നത്? നമ്മൾ ഓഫീസിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്നു, വേറെ ദുശീലങ്ങളൊന്നുമില്ല, പക്ഷേ എപ്പോഴും കൈക്കകത്ത് തരിപ്പാണ്, ഷുഗറില്ല. അതിൻ്റെ പ്രധാന കാരണം സെർവിക്കൽ സ്പോണ്ടിലോസ്. നമ്മൾ കമ്പ്യൂട്ടറിൽ ഇങ്ങനെ ഇങ്ങനെ കുനിഞ്ഞിരുന്നാണ് വർക്ക് ചെയ്യുന്നത് അല്ലേ, നമ്മളെപ്പോഴും മൊബൈൽ വായിക്കുന്നത് ഇങ്ങനെ കുനിഞ്ഞിരുന്നതാണ്. അപ്പോൾ ഈ സമയത്തൊക്കെ നമ്മുടെ കഴുത്തിൽ അത്രമാത്രം വെയിറ്റ് അനുഭവപ്പെടുകയാണ്. ഒരു സാധാരണ ഒരു 20 കിലോ ആണ് നമുക്ക് ഈ കഴുത്തിന് താങ്ങാൻ പറ്റുമെങ്കിൽ നമ്മളങ്ങനെ കഴുത്ത് തൂക്കിയിട്ട് ചെയ്യുന്ന സമയത്ത് ഒരു 40 അല്ലെങ്കിൽ 50 കിലോ വെയിറ്റാണ് നമ്മുടെ കഴുത്തിലോട്ട്, ആ കഴുത്തിൻ്റെ എല്ലുകളിൽ കിട്ടുന്നത്. അതങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുന്ന സമയത്ത് നമുക്ക് കഴുത്തിൽ നീര് വരികയും കഴുത്തിൽ എല്ലുകൾക്ക് തേമ റബ് ചെയ്ത് ഉള്ള പ്രോബ്ലം ഉണ്ടാകുകയും ഈ പറഞ്ഞ പോലെ കയ്യിലും കാലിലും തരിപ്പ് അനുഭവപ്പെടാം. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും നമ്മൾ വ്യായാമം ചെയ്യണം. പ്രത്യേകിച്ചും രാവിലെ എഴുന്നേറ്റിന് ശേഷം കഴുത്ത് മുകളിലോട്ടും താഴോട്ടും 10 പ്രാവശ്യം, മുകളിലോട്ടും താഴോട്ടും ചെയ്യുക, ലെഫ്റ്റ് സൈഡിലോട്ട് 10 പ്രാവശ്യം ചെയ്യുക, റൈറ്റ് സൈഡിലോട്ട് 10 പ്രാവശ്യം ചെയ്യുക, അങ്ങനെ മാറി മാറി റൊട്ടേറ്റ്. ഒരിക്കലും കഴുത്ത് റൊട്ടേറ്റ് ചെയ്യുന്ന പരിപാടിയോ കഴുത്ത് ഇങ്ങനെ നൊട്ടയിടുന്ന അതൊന്നും ചെയ്യരുത്. അത്ര ശക്തിയായിട്ടുള്ള
എക്സസൈസ് അല്ല വേണ്ടത്, വളരെ മൈൽഡായിട്ടുള്ള എക്സസൈസാണ് വേണ്ടത്. നമ്മൾ കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടിരുന്ന് വർക്ക് ചെയ്യാനായിട്ട് നോക്കുക, നമ്മുടെ കണ്ണിൻ്റെ ലെവലിലായിരിക്കണം സ്ക്രീന്. അതുപോലെ തന്നെ നമ്മൾ ഒത്തിരി കഴുത്തിങ്ങനെ കുനിഞ്ഞിരുന്ന് ചെയ്യുന്ന പരിപാടികൾ ചെയ്യുക, പ്രത്യേകിച്ചും ഈ മൊബൈൽ വന്നതിന് ശേഷമാണ് മിക്ക സ്ത്രീകളായാലും അതുപോലെ പുരുഷന്മാരും ഇങ്ങനെ മൊബൈൽ ഇങ്ങനെ കുനിഞ്ഞിരുന്ന് എപ്പോഴും ഇങ്ങനെ മണിക്കൂറോളം ഇങ്ങനെ നോക്കുന്ന സമയത്താണ് ഈ കഴുത്തിലെ വേദന തുടങ്ങി അത് കയ്യിലും കാലിലും തരിപ്പായിട്ട് മാറുന്നത്. ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെ വ്യായാമങ്ങൾ ചെയ്യണം എന്നുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ കൂടെ പോസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇതൊരു സെർവിക്കൽ സ്പോണ്ടിലോസിസ് വളരെ കോമൺ ആണ്, അത് കാരണം കയ്യിലും കാലിലും തരിപ്പനുഭവപ്പെടാം. അതിൻ്റെ കൂടെ മൂത്രത്തിൽ മൂത്രം അറിയാതെ പോവുക, മലം അറിയാതെ പോകുന്നതൊക്കെ ചെയ്യുവാണെങ്കിൽ അത് ഡേഞ്ചറസ് ആണ്. അതുപോലെ കയ്യിൽ ഗ്ലാസ് പിടിക്കാൻ പോലും പറ്റുന്നില്ല, അങ്ങനെ കയ്യിൽ നിന്ന് വിട്ടുപോകുന്ന അവസ്ഥയൊക്കെ വരുവാണെങ്കിൽ ഡേഞ്ചറസ് ആണ്, ഉടനെ തന്നെ നമ്മൾ ട്രീറ്റ്മെൻറ് എടുക്കേണ്ടതാണ്. ഇനിയുള്ളത് വൈറ്റമിൻ ഡെഫിഷ്യൻസി. ഇതും വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാരണക്കാരനാണ്. വൈറ്റമിൻ B1, B6, B12 ഡെഫിഷ്യൻസി കാരണമാണ് കോമൺ ആയിട്ടും ഇത്തരത്തിൽ നമുക്ക് കയ്യിലും കാലിലും തരിപ്പ് അനുഭവപ്പെടുന്നത്. ഈ B1ഉം B6ഉം ഒക്കെ നമുക്ക് പച്ചക്കറികൾ കഴിച്ചാൽ, ഇലക്കറികൾ കഴിച്ചാൽ വളരെ വേഗത്തിൽ കിട്ടുന്ന സാധനമാണ്. വലിയ വേറെ പ്രത്യേകിച്ച് ആഹാരങ്ങളൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല, എല്ലാ ദിവസവും ഇലക്കറികൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തിയാൽ മാത്രം മതി. പക്ഷേ B12 അങ്ങനെയല്ല. B12 നമുക്ക് പച്ചക്കറികളിൽ നിന്ന് മാത്രമല്ല, അത് മീൻ മത്സ്യത്തിൽ നിന്നാണ് കിട്ടുന്നത്. പാല്, മുട്ട, മത്സ്യത്തിലാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു വൈറ്റമിൻ B12 ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് മത്സ്യത്തിലും അതുപോലെ മീറ്റിലുണ്ട്, ചിക്കനിലുണ്ട്, അതുപോലെ ഷെൽഫിഷുകൾ, സീ ഫുഡിലെല്ലാം വൈറ്റമിൻ B12 ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വൈറ്റമിൻ B12 അടങ്ങ ആഹാരം കിട്ടാനായിട്ട് നമ്മൾ ഒരു ആഴ്ചയിൽ ഒരു 2-3 പ്രാവശ്യമെങ്കിലും ഈ രീതിയിലുള്ള ആഹാരം കഴിക്കുക, കറിവെച്ച ആഹാരങ്ങൾ കഴിക്കുക. ക്രാബിലൊക്കെ ധാരാളം വൈറ്റമിൻ B12 ഉണ്ട്, എല്ലാ ഷെൽ ഫിഷ് ഓയിസ്റ്ററിൽ ധാരാളം വൈറ്റമിൻ B12 ഉണ്ട്. അമിതമായി കഴിക്കാതിരിക്കുക, ഒരളവിൽ കഴിക്കുകയാണ് ശ്രദ്ധിക്കുകയാണ്. വൈറ്റമിൻ B12 കിട്ടാൻ വേണ്ടി പാൽ കഴിക്കാം, മുട്ട കഴിക്കാം, അതുപോലെ ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള വൈറ്റമിൻ B12 ചേർന്നിട്ടുള്ള പല ആഹാരങ്ങളും ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ്. എന്നിട്ടും പറ്റുന്നില്ല, നിങ്ങൾ പ്യുവർ വെജിറ്റേറിയൻ ആണെങ്കിൽ വൈറ്റമിൻ B12 സപ്ലിമെൻറ്റ്സ് കഴിക്കേണ്ടതായിട്ട് വരും. കാരണം വൈറ്റമിൻ B12 അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ കയ്യിലും കാലിലെയും തരിപ്പ് ഒഴിവാക്കാനായിട്ട്. പിന്നെ വളരെ കോമൺ ആയിട്ട് വരുന്ന രാവിലെ മാത്രം എഴുന്നേൽക്കുന്ന, രാവിലെ മാത്രമാണ് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസ് പോലുള്ള അവസ്ഥയാവാം. കയ്യിലും കാലിലും തരിപ്പ് മാത്രമല്ല, ഒരു കൈക്ക് ഒരു സ്റ്റിഫ്നെസ് കാണും, സ്റ്റിഫ് അനക്കാൻ പറ്റാത്ത പോലെ. ആദ്യത്തെ രാവിലെ എഴുന്നേറ്റ് ഒരു 15-20 മിനിറ്റ് അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് ശരിയാവും. അപ്പോൾ അത് നമ്മളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വേറൊരു ദിവസം പറയാം. അല്ലെങ്കിൽ നമുക്ക് ഈ നരമ്പുകൾക്കുണ്ടാവുന്ന പ്രോബ്ലംസ് കാരണം, അതൊരു ക്രോണിക് പ്രോബ്ലമാണ്, ഡീമൈലിനേറ്റിംഗ് പ്രോബ്ലം കാരണം വരാം, പിന്നെ ചില സ്ട്രോക്ക് ഉണ്ടായി വരാം, ഇൻഫെക്ഷൻസ്, ചില ഗില്ലും ബാരി സിൻഡ്രോം പോലുള്ള ഇൻഫെക്ഷൻ വന്നാൽ, അങ്ങനെയൊക്കെ ചില കാരണങ്ങളും കൂടെ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. പക്ഷേ ആദ്യം പറഞ്ഞ 5 കാരണങ്ങളാണ് വളരെ കോമൺ ആയിട്ടുള്ളത്. ഡയബറ്റീസ് പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യുക, അതുപോലെ തന്നെ ചെറിയ വ്യായാമങ്ങൾ ചെയ്യുക എന്നുള്ള ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നേരത്തെ പറഞ്ഞ സ്കാർപ്പൽ ടണൽ സിൻഡ്രോം ഒഴിവാക്കാനായിട്ടുള്ള വ്യായാമങ്ങളെക്കുറിച്ച് പറഞ്ഞു. കഴുത്തിലെ സെർവിക്കൽ സ്പോണ്ടിലോസിസിനുള്ള വ്യായാമങ്ങളും അത് ഒഴിവാക്കാൻ എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞു. വൈറ്റമിൻ B1, B6, B12 ഡെഫിഷ്യൻസിക്ക് എന്തൊക്കെ ചെയ്യണമെന്നുള്ളതും പറഞ്ഞു. ആർത്രൈറ്റിസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഈ 5 കോമൺ കാരണങ്ങൾ കാരണമാണ് കയ്യിലും കാലിലും തരിപ്പുകൾ അനുഭവപ്പെടുന്നത്. ഇപ്പോൾ എപ്പോഴാണ് നമ്മൾ ഹോസ്പിറ്റലിൽ പോകേണ്ടത്, നമുക്ക് ഈ വീക്ക്നെസ് കൂടുകയാണ്, നമുക്ക് മസിലിൻ്റെ ശക്തി കുറയുന്നു, എന്തെങ്കിലും കയ്യിൽ പിടിക്കുന്ന സാധനം വിട്ടുപോകുന്നു, അതുപോലെ മൂത്രം ഒഴിക്കുന്ന സമയത്ത് അറിയാതെ, നമ്മുടെ മൂത്രം അറിയാതെ പോകുന്നു, മലം അറിയാതെ പോകുന്നു, അങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടാകുന്നു. തൊട്ടതിന് ശേഷം തൊട്ടാലും നമ്മൾ അറിയുന്നില്ല, അങ്ങനെയുള്ള അവസ്ഥ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഡോക്ടറിനെ പോയി കാണേണ്ടതാണ്. ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥ തന്നെയാണ്, പണ്ടത്തെ പോലെ ട്രീറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലൂടെ അല്ല ഇപ്പോൾ പോകുന്നത്. പക്ഷേ ചില മരുന്നുകൾ ചിലപ്പോൾ സ്ഥിരമായി കഴിക്കേണ്ടതായിട്ട് വരാം, ചിലപ്പോൾ ചില സർജറീസ് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ ഇത് വ്യക്തമായി ഇത് മനസ്സിലാക്കിയിരിക്കുക, ധാരാളം ആളുകളിലോട്ട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഈ പറഞ്ഞ 5 കോമൺ കോസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്, ചില വ്യായാമങ്ങളിലൂടെയൊക്കെ കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് കഴിയും. അപ്പോൾ ഇത് മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു ടോപ്പിക്കുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും. ടേക്ക് കെയർ എവരിവൺ. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ.